ഈ ആനകള് എന്തിനാണ് മഡ്ബാത്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ ആനകൾ ഇങ്ങനെ മേത്തേക്ക് പൊടിമണ്ണ് വാരി എറിയുകയും ചെളി കുഴച്ച് തേച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നത്? ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും ആന ഒരു വൃത്തിയില്ലാത്ത ജീവിയാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ തൂത്തു വെക്കുന്നത്, എത്ര കുളിപ്പിച്ചാലും വൃത്തിയാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ആനയ്ക്ക് ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആനയുടെ മേത്ത് കുറച്ച് ഈച്ചകളൊക്കെ വന്നിരിക്കുകയാണ്. ഈച്ചയും കൊതുകൊക്കെ കടിക്കുന്ന പോലത്തെ ഈച്ചകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വന്നിരിക്കുമ്പോൾ ആന ഇത്ര വലിയ ജീവിയല്ലേ, ആനയ്ക്ക് ചൊറിയാനൊന്നും പറ്റില്ല. ആനയുടെ പുറത്തൊരു ഈച്ച വന്നിരുന്ന ആനയ്ക്ക് എത്തിപ്പിടിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി ആന കണ്ടെത്തുന്ന ഒരു മാർഗമാണ് പൊടിമണ്ണ് വാരി എറിയുക. അപ്പൊ ഈ പൊടിമണ്ണ് വാരി ചെന്ന് എറിയുന്ന പൊടിമണ്ണ് ചെന്ന് കൊള്ളുമ്പോൾ ഈ ഈച്ചകളൊക്കെ പറന്നു പോകും. അപ്പൊ അങ്ങനെ ഇതിനെ ഓടിക്കാൻ വേണ്ടി ആന പൊടിമണ്ണ് വാരി മേത്തേക്ക് എറിയുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ചെളി പൊതിഞ്ഞിരിക്കുന്ന ആനകളെയാണ്. ശരിക്കും ഒരു കറുത്ത ആനയാണെങ്കിൽ ചിലപ്പോൾ ചെളിയൊക്കെ പൊതിഞ്ഞ ഒരു മണ്ണിന്റെ കളറൊക്കെ ആയിട്ടുള്ള ആനകളെയാണ് നമ്മൾ കാണാറുള്ളത്. ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആനയുടെ മേത്ത് മറ്റു മൃഗങ്ങളുടെ മേത്തുള്ള പോലെ തന്നെ പരാന്നഭോജികളായ ചെള്ള്, പേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതുങ്ങളെ പെറുക്കിക്കളയാനായിട്ട് ആനയ്ക്ക് പറ്റിയില്ല, ചൊറിയാനും പറ്റില്ല. അപ്പൊ ആന എന്ത് ചെയ്യും, ഈ ചെളിയും വെള്ളവും കൂടെ എല്ലാം കൂടെ കുഴച്ച് മേത്തേക്ക് അങ്ങ് തേച്ച് വെക്കും. അപ്പൊ ഈ ചെളിയുടെ കട്ടിയുള്ള ലെയറ് ഇതുങ്ങളുടെ മേത്തിരുന്ന് ഉണങ്ങി പിടിച്ചിരിക്കുമ്പോൾ കുറച്ചു നേരം, അതായത് ഈ ചെളി നനഞ്ഞിരിക്കുന്ന ചെളി കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങുമല്ലോ വെയിലൊക്കെ കൊണ്ട്. അപ്പൊ ഈ ചെളി ഉണങ്ങുന്ന ചെളിയിലേക്ക് ആനയുടെ മേത്തുള്ള ചെള്ളും പേനും ഒക്കെ പറ്റിപ്പിടിക്കും. ഈ ചെളി ഉണങ്ങി പറഞ്ഞു പോകുമ്പോൾ ഈ ജീവികളും കൂടി അതിൻ്റെ കൂടെ അങ്ങ് പോകും. അങ്ങനെ ആനയുടെ ദേഹം ക്ലീൻ ആവും. അപ്പൊ അങ്ങനെ ഒരു ഉപയോഗം കൂടി ആനയ്ക്ക് ഈ ചെളി വാരി പൂശുന്നതുകൊണ്ടുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ കുറച്ച് വെള്ളം മേത്തൊഴിക്കുമ്പോൾ ആ ഒരു സമയത്തേക്ക് കിട്ടുന്ന തണുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം ചെളി കുഴച്ച് മേത്ത് തേച്ച് വെക്കുകയാണെങ്കിൽ ഇത് കുറേ നേരം, കുറച്ച് അധിക സമയത്തോളം ആനയ്ക്ക് തണുപ്പ് കിട്ടും. അപ്പോൾ ഈ ചെളി കുഴച്ച് തേക്കുന്നതുകൊണ്ട് ഒരു കൂളിംഗ് എഫക്റ്റ് കൂടി ആനയ്ക്ക് കിട്ടുന്നുണ്ട് കുറച്ച് അധിക നേരത്തേക്ക്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കാണാറുള്ളത് കൂട്ടമായിട്ട് നടക്കുന്ന ആനകളെയാണ്. ആനകൾ ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാളും ഒരു സമൂഹമായിട്ടാണ് ജീവിക്കാറുള്ളത്. അപ്പോൾ ഈ ചെളി വാരി തൂക്കാൻ വേണ്ടി ആനകൾ പോകുമ്പോഴാണെങ്കിലും കൂട്ടത്തോടെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ചെളി വാരി തൂക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ കൂട്ടത്തിനകത്തുള്ള ഒരു സാമൂഹിക ബന്ധത്തെയും കൂടി മെച്ചപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ കാണാറില്ലേ നാട്ടുമ്പുറങ്ങളിലൊക്കെ തോടുകളിൽ കുളിക്കാൻ പോകുന്ന അമ്മമാരും അയൽവക്കത്തുള്ള ചേച്ചിമാരും ഒക്കെ. അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്റെ പുറമൊന്ന് തേച്ച് നേടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്ന പോലെ തന്നെയായിരിക്കണം ഈ ആനകളും സംസാരം ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ചെളി വാരി തൂത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ പിന്നെ മറ്റൊരു ഗുണവും കൂടി ഈ ചെളി വാരി തൂക്കുന്നതുകൊണ്ട് ആനയ്ക്കുണ്ട്. അതായത് ആനയുടെ ദേഹത്ത് എന്തെങ്കിലും മുറിവുകള്, പോറലുകള് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെളി അത് ഉണങ്ങാനായിട്ടുള്ള ഒരു ഔഷധമായിട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ആനകൾ മാത്രമല്ല മനുഷ്യരും മഡ്ബാത്ത് ചെയ്യാറില്ലേ? ചിലപ്പോൾ ഒരുപക്ഷെ ആനകളെ കണ്ടിട്ടായിരിക്കാം നമ്മുടെ ആയുർവേദത്തിൽ മഡ്ബാത്ത് പോലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും വന്നത്. ഇനിയെങ്കിലും നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുക, ഈ ആന ഒരു വൃത്തിയില്ലാത്ത ജീവി അല്ല, വൃത്തിയില്ലാത്ത ജീവി ആയതുകൊണ്ടല്ല ഇതിങ്ങനെ ചെളി വാരി തൂത്ത് നടക്കുന്നത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ആനയ്ക്ക് ഈ ചെളി വാരി തൂക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെളി വാരി പുതച്ച് നടക്കുന്നത് എന്ന്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.